നമസ്കാരം. ഇപ്പോൾ കെ ടി ജലീൽ ഖുറാൻ കൊണ്ടുവന്നു, ഖുറാൻ കൊടുത്തു വിട്ടു, അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. ഖുറാൻ എത്ര മുതി ഉണ്ടായിരുന്നു? വഴിയിലിറക്കിയോ, മലപ്പുറത്ത് കൊടുത്തോ, റംസാൻ കിറ്റിന്റെ കൂടെ എന്താണ് കൊടുത്തത്? ഇതൊക്കെ വലിയ ചർച്ചയാണ്. എന്തായാലും കെ ടി ജലീലിനെ എൻഐഎയും കസ്റ്റംസും ചോദ്യം ചെയ്യും എന്ന ഉറപ്പാണ് ഇപ്പോൾ പല സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് നോക്കാം അതിന്റെ പുതിയ വിശദാംശങ്ങളും പല വേർതിരിവുകളുമൊക്കെ വന്നിട്ടുണ്ട്, പുതിയ സംഭവവികാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഏതാണ് എന്ന് വെറുതെ ഒന്ന് നോക്കാം. എന്തായാലും ജലീൽ മന്ത്രിയുടെ കാര്യമല്ലേ, ഒന്ന് നോക്കിയേക്കാം. യു എ കോൺസുലേറ്റ് വഴി ഖുറാന്റെ മറവിൽ കടത്തിയ പാഴ്സലുകളിൽ ദുരൂഹത വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. യു എ കോൺസുലേറ്റിന്റെ പേരിൽ 2020 മാർച്ച് 6 250 പാക്കേജുകൾ വന്നതെന്നാണ് കസ്റ്റംസിന്റെ രേഖകൾ വ്യക്തമാക്കുന്നത്. കസ്റ്റംസിന്റെ രേഖ എന്തായാലും അത് വ്യക്തമായിട്ട് തന്നെ അവിടെ ഉണ്ടല്ലോ. എന്നാൽ സി ആർ ടി ബണ്ടിലുകൾ എത്തിയത് June 26. അപ്പോൾ ഇത്രയും ദിവസം എവിടെ പോയി? ഇത് ഈ ബണ്ടിലുകൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ആര് സൂക്ഷിച്ചു? 32 പാക്കേജുകൾ മാത്രമാണ് സി ആർ ടി എത്തിയത്, ബാക്കി എത്തിയില്ല. 250 ബാക്കി എവിടെ പോയി? 32 എത്തിയുള്ളൂ, ബാക്കി കണക്ക് കൂട്ടാൻ അറിയാവുന്ന ഒന്ന് കൂട്ടി നോക്കിയാൽ അറിയാം, പെട്ടെന്ന് കിട്ടുന്നില്ല. എടപ്പാളിലേക്ക് കൊണ്ടുപോയത് 32 പാക്കേജുകൾ മാത്രമാണ് എന്ന് സി ആർ ടി ജീവനക്കാരും പറയുന്നുണ്ട്, മന്ത്രിയും പറയുന്നുണ്ട്. കസ്റ്റംസിന് മൊഴി നൽകിയത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. ബാക്കി പാക്കേജുകൾ എവിടെ പോയി, അതിൽ എന്താണ്, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ ഏതെങ്കിലും പാക്കേജ് ഇറക്കിയോ, ഇതൊക്കെയാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യങ്ങൾ. സി ആർ ടിന്റെ വാഹനത്തിൽ പാക്കേജുകൾ മലപ്പുറം എടപ്പാളിൽ കൊണ്ടുപോയിന്ന് നമ്മുടെ മന്ത്രി തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നത്. 250 പാക്കേജുകൾ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ജലീൽ വിളിച്ചത് നിരവധി തവണ. May 27 യു എ കോൺസുലേറ്റ് ജനറലുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിലെ നിർദ്ദേശ പ്രകാരം റംസാൻ കിറ്റ് വിതരണത്തിനാണ് താൻ സ്വപ്നയെ വിളിച്ചതെന്നാണ് ജലീൽ നൽകുന്ന വിശദീകരണം. എന്നാൽ അതിന് മുൻപേ മുതൽ തന്നെ മന്ത്രി സ്വപ്നയെ പല കുറി വിളിച്ചിട്ടുള്ളതായുള്ള റിപ്പോർട്ടുകളും സൂചനകളും എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. യു എ കോൺസുലേറ്റിൽ വരുന്ന സാധനങ്ങൾ ഓഫീസിന് പുറത്ത് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങണം. ഇക്കാര്യമൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അനുമതി നൽകുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ അത് പരിശോധിക്കണം. ഈ നടപടിക്രമങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഹോളി ഖുറാൻ എന്ന് പറയുന്ന ആ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ ആ ഒരു ബില്ലും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ രേഖ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇതാണ്, ഖുറാൻ എന്ന വ്യാജേന, 250 ബണ്ടിൽ ഖുറാൻ എന്ന വ്യാജേന മറ്റ് പല സാധനങ്ങളും ഇങ്ങോട്ട് വന്നതായുള്ള സൂചനകളും അഭ്യൂഹങ്ങളുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബംഗളൂരിലേക്ക് ഒരു വണ്ടി, സിയാറ്റിൻ്റെ ഒരു വണ്ടി പോയതായുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ബംഗളൂരുവിൽ എത്തിയത് എന്താണ്, ഖുറാനാണോ അതോ ആയുധങ്ങളാണോ എന്ന സംശയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലും എന്നെയും കസ്റ്റംസുമൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗളൂരുവിലേക്ക് പോയ ആ ഒരു വണ്ടിയിൽ നിറയെ ആയുധങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും സൂചനകളും നേരിയ തെളിവുകളും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ തേടി എന്നെയെ ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണെന്നാണ് വിവരം. എന്തായാലും ജലീൽ മന്ത്രിയുടെ കാര്യം ഇനിയിപ്പോൾ എന്നെയും കസ്റ്റംസുമൊക്കെ തീരുമാനിക്കും എന്താകും എന്നുള്ളത്. ഇതിനിടയിൽ കെ ടി ജലീൽ ഗവർണറെ കണ്ടതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഗവർണർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവം. എന്തൊക്കെയായാലും ഇത് ആകെ മൊത്തം ഒന്ന് പെടുന്ന ലക്ഷണമാണ്. എന്തായാലും കൊണ്ടുവന്നത് എന്താണ് എന്ന് എങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഖുറാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ, സാരമില്ല, നമുക്ക് നോക്കാം എന്താകും എന്ന്. എന്തായാലും ചോദ്യം ചെയ്യൽ ഉടനടി ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു. നോക്കിയിരിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.